ഡിഗ്രി തോറ്റിട്ട് ഒരു 6 വർഷത്തെ ഗ്യാപ്പിൻ്റെ ഇടയിൽ മാതാമൃതാന്തമ്മയുടെ വിശ്വാസി എന്ന് പറഞ്ഞാൽ ഞാൻ യെസ് യെസ് ഒരു ഹാർഡ് കോർ ഡിവോട്ടി തന്നെയാണ്. അച്ഛനെന്ന ട്രാൻഡ്രൂം കമ്മീഷണറാണ്. വളരെ ഗ്ലാമറസും പവർഫുള്ളുമായിട്ടുള്ള പൊസിഷൻ. അപ്പം ഗിഫ്റ്റൊക്കെ കിട്ടുമ്പോൾ കൂടുതൽ കിട്ടും എന്നുള്ളത് വിചാരിച്ചിട്ടായിരിക്കും. സ്വർണ്ണമൊക്കെ വരട്ടെ ഉണ്ടല്ലോ, മുതലാളിമാരൊക്കെ കൊണ്ടുവന്ന ഗിഫ്റ്റൊക്കെ വരും. എനിക്ക് കല്യാണം കഴിക്കണം, വേഗം കല്യാണം കഴിക്കണം. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണില്ലേ ഇങ്ങനെ സെൽഫ് റോയിങ് ബോട്ടൊക്കെ എടുത്തിട്ട് കായലിൽ കൂടെ പോകുമ്പോൾ കാശ്മീർ പോകുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ ഈ മാഡം സംബോധന നമുക്ക് തൽക്കാലം ഈ ഇന്റർവ്യൂവിൽ നമുക്ക് ഒഴിവാക്കാം. ആദിത്യ, ഞങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് മേഡത്തെ, എനിക്ക് തോന്നുന്നു 2.5 ആഴ്ചയായിട്ട് മേഡത്തെ ബന്ധപ്പെടുന്നുണ്ട്. അപ്പം എന്നോട് പറഞ്ഞു, ആദിത്യ ഞാൻ നല്ല തിരക്കിലാണ്, നോക്കാം, ഇടയ്ക്ക് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ മേഡം ഇന്ന് ഡേറ്റ് വന്നു. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ വിളിച്ചപ്പോൾ മേഡം പറഞ്ഞു, ആദിത്യ നോക്കട്ടെ, എനിക്കൊരു ക്ലയൻസ് ഉണ്ട്, ഒരു മണിക്കൂർ ശേഷം വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടുതലായിട്ട് പറഞ്ഞു, ആയി ചേട്ടാ മിക്കവാറും കിട്ടില്ല, നമുക്ക് തിരിച്ച് പോകേണ്ടി വരും എന്ന് പറഞ്ഞു. ഞാൻ അല്ല, സംഗീത ലക്ഷ്മണ ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാണ്, അവർ ഉറപ്പിലാണ് ഞങ്ങൾ വന്നത്. എന്നാലും ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രമുഖ മീഡിയയിലൊക്കെ മേഡത്തെ കാണുമ്പോൾ ശരിക്കും ഒരു പേടി തോന്നും. കാരണം അത്രയും പല വിഷയങ്ങളെ കുറിച്ച് മേഡം പൊട്ടിത്തെറിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ഇതെങ്ങനെയാണ് വന്ന് വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നറിയത്തില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ നമ്മൾ കണ്ടത് വളരെ സ്നേഹത്തോടെ ഒരു നമ്മൾ വീട്ടിലൊക്കെ വരുമ്പം ഒരു ചേച്ചി നമ്മളോട് പെരുമാറുന്നത് പോലെ ആണ് മേഡത്തിൻ്റെ പെരുമാറ്റം. ശരിക്കും സംഗീത ലക്ഷ്മണ എന്ന് പറയുന്ന അഭിഭാഷക സ്ത്രീ ഇങ്ങനെയാണോ, അതോ സമൂഹം മുഴുവൻ കാണുന്നൊരു വില്ലൻ, ഒരു വില്ലത്തെ പരിവേഷമുണ്ട്, അതാണ്? ബൈപോളറായിരിക്കും. രണ്ട് ക്യാരക്ടർ ഉണ്ടായിരിക്കും. ഒന്ന്, എന്നോട് സ്നേഹമായിട്ട് നന്നായിട്ട് തെളിമയോടെ പെരുമാറുന്ന ആളുകളോട് ഞാനിങ്ങനെ തന്നെയാണ്. മറിച്ചെന്തെങ്കിലും അല്ലെങ്കിൽ നമ്മൾക്ക് പ്രകോപനപരമായിട്ട് അല്ലെങ്കിൽ സൂക്ഷിച്ചിടപെടണം എന്നൊക്കെയുള്ള ആളുകളോട് ആ രീതിയിൽ പെരുമാറും. അത് ഒബ്ജക്റ്റീവാണ്, നമ്മൾ ആരോടാണ് പറയുന്നത് എന്നുള്ളത് പോലെ ഇരിക്കും. അതിന് മുമ്പേ ഞാൻ, എനിക്കൊരു 1 മിനിറ്റ് സമയം ആദ്യത്തെ തരണം. ഒരു 3 ആഴ്ചയായിട്ട് എന്ന് പറയുന്നുണ്ട്. 3 ആഴ്ചയായിട്ട് ഞാൻ വേറെ ഓൺലൈൻകാർ വിളിച്ചിട്ട് പോലും ഞാൻ ഇല്ല. കാരണം ഞാൻ ആദിത്യനോട് പറഞ്ഞിരുന്നു അടുത്ത പരിപാടി ആദിത്യന് തന്നതിന് ശേഷം മാത്രമേ. ഇതിൻ്റെ ഇടയിൽ വേറെ 2-3 കോൺട്രവേഴ്ഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് കൊണ്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇത് കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. സത്യത്തിൽ നിന്ന് വേറെ ഒരാളും കൂടി, ഒരു കൂട്ടരും കൂടി നിന്ന് വരുന്നുണ്ട്. ഞാനത് പറഞ്ഞോട്ടെ, അതായത് ഞാൻ വളരെയധികം ഓണേഡായിട്ടാണ് ഞാനിപ്പം ഇവിടെ ആദിത്യൻ്റെ മുമ്പിലിരിക്കുന്നത്. ഞാനങ്ങനെ സീരിയൽ കാണുന്ന ഒരാളൊന്നുമല്ല, എനിക്ക് സീരിയലിനോട് വെറുപ്പൊന്നും ഉണ്ടായിട്ടല്ല. അതിനതിൻ്റേതായിട്ടുള്ള കലാമൂല്യമുണ്ട്, അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ലൈഫുണ്ട്, അതിനതിൻ്റേതായിട്ടുള്ള സ്പോർട്സ് അതിനകത്ത് നടക്കുന്നുണ്ട്. അതായത് കലാപരമായ സ്പോർട്സ് അതിനകത്ത് നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അല്ല, അതിന് നിലവാരം കുറഞ്ഞതുകൊണ്ടോ കലാമയം ഇല്ലാത്തതുകൊണ്ടോ കാണാത്തതല്ല. ഞാൻ കണ്ട 2 വർഷങ്ങൾക്ക് മുൻപാണ് രണ്ട് സീരിയൽ കണ്ടിട്ട് ഞാൻ അതങ്ങ് നിർത്തുകയാണ് ഉണ്ടായത്. അത് അതിന് സീരിയലിനുള്ള മോശക്കോട് കൊണ്ടല്ല, ഞാൻ വല്ലാതെ എഡിക്റ്റഡായി പോകും. അതായത് ആ സമയം 7:30 എന്ന് പറയുന്ന ഒരു സമയം ഞാൻ ഓർക്കുന്നുണ്ടെങ്കിൽ, ഓർക്കുന്നത് ശരിയാണെങ്കിൽ, ഞാൻ കെ രാജീവ് എന്ന് പറഞ്ഞ ഡയറക്ടറുടെ 2 മൂവി സീരിയൽസാണ് ഞാൻ കണ്ടത്. അത് രണ്ടും എനിക്ക് ആ വൈകുന്നേരം 7:30 എൻ്റെ മൊത്തം ലൈഫ്, അന്നത്തെ ദിവസം ഞാൻ ഷെഡ്യൂൾ ചെയ്യുന്നത് ആ സമയം എനിക്ക് ഫ്രീ ആയിട്ടിരിക്കണം. ഇന്നത്തെ മാതിരി അന്ന് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് പിന്നീട് കാണുക എന്ന് പറയുന്ന ഇതൊന്നും സൗകര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് പല പ്ലാറ്റ്ഫോംസിലും ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പം അന്ന് അങ്ങനെയല്ല, അന്ന് നമ്മൾ 7:30 കാണണമെങ്കിൽ നമുക്ക് അന്ന് കാണണം, അല്ലെങ്കിൽ പിറ്റേ ദിവസം ഞാൻ കാണാനൊക്കെ ഉള്ളൂ. അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് മറ്റ് കോടതിയും ഓഫീസും ഒക്കെ തിരക്കേണ്ട സമയത്തുമായിരിക്കണം. അതോ കോളേജ് ഏത് കാലഘട്ടത്തിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഭയങ്കരമായ എഡിക്ഷൻ എനിക്ക് അതിനകത്ത് വന്നു. ആ എഡിക്ഷൻ ഞാൻ ഇപ്പോഴും ഭയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സത്യത്തിൽ ഒരു സീരിയൽ, ഇപ്പം ഞാൻ ഇന്നാളൊരു റിട്ടയർഡ് ജഡ്ജിൻ്റെ അടുത്ത് എൻ്റെ ഒരു കേസ്, ഞാൻ അപ്പിയർ ചെയ്യുന്ന ഒരു കേസിൽ ഒരു ലീഗൽ അഡ്വൈസ് കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹത്തിനെ വിളിക്കുമ്പം 3-5 പ്രാവശ്യമല്ല, ഒരു അതിലധികം ഏറെ തവണ എനിക്ക് അദ്ദേഹവുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ടി വന്നു ഫോണിൽ സംസാരിക്കും. അദ്ദേഹം എൻ്റെ അടുത്ത് ഒരു പ്രത്യേക സമയം പറഞ്ഞു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 9 മണിയോ 9:30 മണിയോ മറ്റോ ആണ്. അദ്ദേഹം പറഞ്ഞത് എന്തറിയോ, സംഗീത ഇത്ര മണി തൊട്ട് 9 മണി തൊട്ട് 9:30 വരെ, അതായത് ആ സമയത്ത് തന്നെ വിളിക്കരുത്. ഇപ്പം സ്വന്തം സുജാത എന്തോ അങ്ങനെ ഒരു സീരിയൽ അദ്ദേഹത്തിന് കാണുന്ന ശീലമുണ്ട്, അതെനിക്ക് മുടക്കാൻ പറ്റില്ല. സംഗീതം ഉണ്ടെങ്കിൽ അതിന് മുമ്പേ വിളിക്കുക, അല്ലെങ്കിൽ അതിന് ശേഷം. അപ്പം അങ്ങനെയൊക്കെയുള്ള ആളുകളും ഇത് കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ അതിനുശേഷം ഈ കെ രാജീവിൻ്റെ 2 കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കണ്ടിട്ടുള്ളതൊക്കെ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകുമ്പം അവരുടെ അമ്മമാർ അല്ലെങ്കിൽ അവരൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ പോകുമ്പം ഇതിങ്ങനെ സീരിയൽ കാണും. അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ള പല സീരിയൽ ഭാഗങ്ങളിലൊക്കെ ഞാൻ വളരെ പ്രോമിനൻ്റായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ള ഒരാളാണ് താങ്കൾ.
അതുകൊണ്ട് തന്നെ സീരിയൽ നടന്മാരിൽ എനിക്ക് ഇഷ്ടം നടന്മാരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ആദിത്യനാണ്. ആ ആദിത്യനെ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും അധികം കണ്ടിട്ടില്ല എന്നാണ് ഞാൻ ശ്രദ്ധിച്ചതായിട്ടാണ് എൻ്റെ റെഗുലറായിട്ട് കാണുന്നില്ല. കൂടുതൽ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്നുകൂടി ഞാൻ പറഞ്ഞു വെച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ആ സമയത്തല്ലേ, അത് കഴിയുമ്പോൾ നമ്മൾ അതിനകത്തൊന്ന് പുറത്തിറങ്ങണം, അവിടെയാണ് നമ്മുടെ സക്സസ് വരുന്നത്. അതാരെയും മാനി ഏതെങ്കിലും ഒരു ലോബിയുടെ ഭാഗമായിട്ടാണ് താങ്കൾ മാറി നിൽക്കുന്നത് അല്ലെങ്കിൽ മാറിപ്പോയതെങ്കിൽ നമുക്ക് അവരെ ഇടിച്ചു താഴ്ത്തി പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരണം. ഞാനെല്ലാം ഈശ്വരനെ കൊടുത്തിരിക്കുകയാണ്. മാഡം ജനിച്ചത് തിരുവനന്തപുരത്ത്, അച്ഛൻ്റെ പേര് ലക്ഷ്മണ, അച്ഛൻ്റെ വീട് കാസർഗോഡ്, അമ്മ ദേവിക ദേവകി, അമ്മയുടെ വീട് കണ്ണൂർ. മാഡത്തിന് വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു? അത് അച്ഛൻ്റെ ജോലി അനുസരിച്ചിട്ട് പലയിടത്തും പഠിച്ചിട്ടുണ്ട്. എറണാകുളത്ത് പഠിച്ചിട്ടുണ്ട്, കോഴിക്കോട് പഠിച്ചിട്ടുണ്ട്. പിന്നെ ആ രാജൻ കേസിൻ്റെ സമയത്ത് 2 ആഴ്ചത്തേക്ക് മാത്രമായിട്ട് കൊണ്ടുപോയി പാലക്കാട് ഒരു സെൻറ്റ് മേരീസ് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം കംപ്ലീറ്റ് ചെയ്യുന്നത് തുടങ്ങുന്നത് ട്രിവാൻഡ്രം നിർമ്മല ഭവൻ സ്കൂളിൽ, പിന്നെ കഴിഞ്ഞിട്ട് SSLC കംപ്ലീറ്റ് ചെയ്യുന്നത് കോട്ടൺ ഹിൽ സ്കൂളിൽ നിന്ന് ട്രിവാൻഡ്രത്ത്. അത് കഴിഞ്ഞിട്ട് ഓൾ സെയിൻസ് കോളേജിലെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴായിരുന്നു എൻ്റെ കല്യാണം. പിന്നീട് അത് കഴിഞ്ഞ് ഒരു ചെറിയ ഒരു വലിയ ഗ്യാപ്പ്, ഒരു 6 വർഷം ഒരു 7 വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് ലോ അക്കാഡമിയിൽ ജോയിൻ ചെയ്യുമായിരുന്നു ട്രിവാൻഡ്രത്ത്. പിന്നെ LLB കംപ്ലീറ്റ് ചെയ്തത് ട്രിവാൻഡ്രം ലോ അക്കാഡമി. സംഗീത ലക്ഷ്മണ എന്ന അഭിഭാഷകയുടെ കരിയറിൽ ഏറ്റവും ടോപ്പിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ മാഡത്തിൻ്റെ ജീവിതത്തിൽ ഒരു പ്രീ ഡിഗ്രി കാലഘട്ടത്ത് ഒരു പരാജയം ഉണ്ടായിട്ടുണ്ട്. മാഡം പ്രീ ഡിഗ്രി തോറ്റ് നിൽക്കുന്ന സമയത്തല്ലേ മാഡത്തിൻ്റെ വിവാഹം നടക്കുന്നത് അല്ലേ? അതുപോലെ തന്നെ മാഡത്തിൻ്റെ ജീവിതത്തിലും ഒരുപാട് എനിക്ക് തോന്നുന്നു മാഡത്തിൻ്റെ ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് മാഡം ഈ നിലയിലെത്തിയിരിക്കുന്നത്. മാഡം ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ മാഡം അടക്കി പിടിച്ച് തന്നെയാണ് മാഡം ഇപ്പോഴും ചിരിച്ച് കളിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതിന് മുന്നേ തന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. സ്പെസിഫിക് ആയിട്ട് ഞാൻ തുടങ്ങിയപ്പോൾ പറയാൻ വിട്ടുപോയതാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ ഇഷ്ട നടന്മാരിൽ ഒരാളാണ്, അത് സീരിയൽ നടന്മാരിൽ പ്രമുഖനാണ്. അതുകൊണ്ട് തന്നെ ഈ മാഡം സംബോധന നമുക്ക് തൽക്കാലം ഈ ഇൻ്റർവ്യൂവിൽ നമുക്ക് ഒഴിവാക്കാം, അഭിമുഖ പരിപാടിയിൽ നമുക്കത് ഒഴിവാക്കണം. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു, ഞാൻ നേരത്തെ ഒന്നുകൂടെ പറയുകയാണ്, ഐ ആം ഓണേർഡ് പ്രിവിലേജ്ഡ് ഞങ്ങളുടെ ഒരു പരിപാടിയിൽ ഇനോഗ്രൽ എപ്പിസോഡിൽ ഗസ്റ്റായിട്ട് വന്നിരിക്കാൻ പറ്റിയത് എൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാഡം സംബോധന ഒഴിവാക്കിയിട്ട് ബാക്കി പറയാം. ചോദിച്ച ചോദ്യം ഇങ്ങോട്ട് വരെയുള്ള യാത്രയെക്കുറിച്ചാണ്. അതിൻ്റെ പരാജയത്തിൻ്റെ കാര്യം, ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴായിരുന്നു കല്യാണം വരുന്നത്. അപ്പം അത് ഞാൻ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, എന്നാലും പറയാം. അതായത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത്, സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്താണ് കല്യാണം ആലോചന വരുന്നതും ഒക്കെ. അത് കഴിഞ്ഞ് എൻഗേജ്മെൻ്റ് കഴിഞ്ഞിട്ടും ബിറ്റ്വീൻ കല്യാണത്തിൻ്റെയും എൻഗേജ്മെൻറ്റിൻ്റെയും കല്യാണത്തിൻ്റെയും ഇടയിലാണ് പ്രീ ഡിഗ്രി റിസൾട്ട്സ് വരുന്നത്. അപ്പോൾ ആ റിസൾട്ട് വന്നപ്പം ഞാൻ തോറ്റു, പ്രീ ഡിഗ്രിക്ക് തോറ്റിരിക്കുകയാണ്. പക്ഷേ അപ്പം ഞാൻ കല്യാണം കഴിച്ച് പോകുന്ന വീട്ടിൽ അവരെല്ലാവരും ഭയങ്കരമായിട്ട് ഈ MD സൂപ്പർ സ്പെഷ്യാലിറ്റിയോ ഒക്കെ പാസ്സായും മെഡിക്കലായിട്ടുള്ള അക്കാഡമിക്കലി ഭയങ്കരമായിട്ട് പഠിച്ച് ഉള്ള പഠിപ്പുള്ള വീട്ടിലേക്കാണ് ഞാൻ ചെന്ന് കയറുന്നത്. അപ്പോൾ അവർക്കെ സംബന്ധിച്ചിടത്തോളം ഈ പ്രീ ഡിഗ്രി തോറ്റൊരു പെണ്ണിനെ ഇനിയിപ്പം ആരുടെ എത്ര വലിയ തമ്പുരാൻ്റെ മകളാണെന്ന് പറഞ്ഞാലും അവർക്ക് വലിയ വിയോജിപ്പുണ്ടായിരുന്നു. അത് ആ സമയത്ത് മാരേജ് കോൾ ഫോർ ചെയ്യാൻ, തിരിച്ച് കോൾ ഫോർ ചെയ്യാനായിട്ട് അവർക്ക് അവരതിന് താല്പര്യപ്പെട്ടതുമാണ്. അത് പിന്നെ പല കാരണങ്ങൾ കൊണ്ടും സുരേഷ് കുമാർ എന്നോട് തോന്നിയിരുന്നതും എനിക്ക് അങ്ങോട്ടുള്ളതും ഒക്കെ വെച്ച് നമ്മളത് പിന്നീട് അവരങ്ങ് പെർസ്യൂ ചെയ്തു. എനിക്ക് തോന്നുന്നു അതിനകത്ത് പ്രധാനമായിട്ടും താല്പര്യമെടുത്തത് അദ്ദേഹമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർക്ക് അവരുടെ ഫാമിലിക്ക് കല്യാണം കഴിക്കാൻ പോകുന്ന വീട്ടുകാർക്ക് അത് തിരിച്ച് കോൾ ഓഫ് ചെയ്യാൻ തന്നെയായിരുന്നു ഉദ്ദേശം. അത് പല എന്ത് കാരണം കൊണ്ടാണോ, പല കാരണങ്ങൾ കൊണ്ടും അത് വലിയ കല്യാണം അങ്ങ് നടന്നുപോയി. അവർ ഞാൻ പറഞ്ഞല്ലോ, അവർ ഭയങ്കര അക്കാഡമിക്കലി വളരെ ബ്രില്ല്യൻ്റ് ആയിട്ടുള്ളവരും സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളാണ് അവരുടെ മറുഭാഗത്തുള്ളത്. പിന്നെ സോറി, ഹസ്ബൻഡിൻ്റെ വീട്ടിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ഭർത്തൃഗ്രഹത്തിലേക്കുള്ളവരുള്ളത്. അപ്പം എന്നാൽ തന്നെയും അവരെ നിന്നിട്ട് ഞാൻ കല്യാണം കഴിച്ച് കൊണ്ടുപോയതിന് ശേഷം അവർ വിചാരിച്ചതും ഞാനത് പ്രീ ഡിഗ്രി പാസ്സാവും, ഗ്രാജുവേഷൻ എടുക്കും, പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്ത് ഏതെങ്കിലും കോളേജിൽ ലെക്ചറൊക്കെ ആക്കി എന്നെ അങ്ങനെ പഠിപ്പിച്ച്, അൺലൈക്ക് പലവരും പഠിക്കാൻ സമ്മതിക്കാത്ത വീടുകളൊക്കെ ഭർത്താക്കന്മാരൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഇവർക്ക് വേണ്ടിയിരുന്നത് ഞാൻ പഠിക്കണം, പഠിച്ച് അക്കാഡമിക്കലി അത് നമുക്ക് വേണ്ട അച്ചീവ്മെൻ്റ് ഉണ്ടാക്കിയതിന് ശേഷം പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ ചെയ്ത് ലെക്ചറായിട്ടൊക്കെ എവിടെയെങ്കിലും ജോലിക്ക് കയറണമെന്നൊക്കെയാണ് അവർ പ്ലാൻ ചെയ്തിരുന്നതും ആഗ്രഹിച്ചിരുന്നതും ഒക്കെ.
അതിനൊക്കെ തകിടം മറിഞ്ഞുകൊണ്ടാണ് ഈ തോറ്റ പ്രീ ഡിഗ്രി തോറ്റ ഞാൻ അങ്ങോട്ട് ചെന്ന് കയറുന്നത്. കയറിക്കഴിഞ്ഞിട്ടും അവരെയാളാവുന്ന വിധം, പ്രത്യേകിച്ച് എൻ്റെ അന്നത്തെ മദറിൻലോ ഹസ്ബൻഡ് സുരേഷ് കുമാർ, അവരൊക്കെ എന്നെ പഠിപ്പിച്ചെടുക്കാൻ കുറേ ശ്രമിച്ചു വരും. ഞാൻ പൊതുവേ തന്നെ ഒരു കുഴിമടി മടിയാണ്. അപ്പം അത് പിന്നെ ഇതൊരു കാരണമായിട്ട് കണ്ട് നമ്മൾ പഠിക്കാനായിരുന്നു. ഞാൻ എനിക്ക് നല്ല വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്, ഈവൻ ഡ്യൂരിങ് മൈ പ്രഗ്നൻസി, ആ പ്രഗ്നൻസിയുടെ കാര്യത്തിലൊക്കെ വേറെ ഡിസ്പ്യൂട്ട്സ് ഉണ്ടായിരുന്നു, മറ്റ് പല പ്രശ്നങ്ങൾ വേറെ നടക്കുന്നുണ്ടായിരുന്നു വീട്ടിൽ ഉണ്ടെങ്കിൽ പോലും. അപ്പം എന്നെ പഠിപ്പിച്ചെടുക്കണം, ഒരു എന്നെ ഒരു സ്വന്തമായിട്ട് എനിക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്ത് ആ വീട്ടിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതൊക്കെ അവർക്ക് നല്ല രീതിയിലൂടെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി അവർ പരിശ്രമിക്കുകയും ചെയ്താണ്. ഞാനാണ് പഠിക്കാൻ കൂട്ടാക്കിയില്ല, ഒരു നിവൃത്തിയുണ്ടെങ്കിൽ ഞാൻ പഠിക്കാൻ കൂട്ടില്ല. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വലിയ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. വീട്ടുകാർ തമ്മിൽ ഭയങ്കരമായ റിഫ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു, ഭയങ്കരമായ മത്സരം നടക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിലാണ് ഞങ്ങൾ കുറേ നാൾ തിരുവല്ലയിൽ പോയിട്ട് നോക്കി. തിരുവല്ലയിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം അവിടെ RDO ആണ്, ഭയങ്കര തിരക്ക്. ഈവൻ അതർവൈസ് ഈസ് എൻ വർക്കഹോളിക്, ആ വർക്കഹോളിക്സിൻ്റെ കൂടെ ഭയങ്കരമായ തിരക്കുള്ളൊരു ഷെഡ്യൂളും. അപ്പം ഞാൻ മൂത്ത മോൻ മാത്രമേ ഉള്ളൂ എന്ന്, അവനന്ന് സ്കൂളിൽ, അവൻ സ്കൂളിൽ പോവുക കൊണ്ട് ചെയ്തു തുടങ്ങിയപ്പം ഞാൻ വീട്ടിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതായി. അങ്ങനെ ഞാൻ സ്വയമേ തോന്നുകയാണ് എനിക്ക് ഇപ്പോൾ പ്രീ ഡിഗ്രി എഴുതിയെടുക്കണമെന്നുള്ളത്. മേ ബി പിന്നീടുള്ള ജീവിതത്തിലേക്ക് എന്നെ ദൈവം ഈശ്വരൻ പ്രാപ്തയാക്കിയതാവണം എനിക്ക് എന്നാണ് ഞാനിപ്പം അതിനെ തിരിഞ്ഞു നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അവിടെ ഇരുന്നു കൊണ്ട് ഞാൻ പ്രീ ഡിഗ്രി തിരുവല്ലയിലിരുന്നു കൊണ്ട്, അപ്പോൾ അന്ന് അച്ഛനും ഹസ്ബൻഡും അന്നത്തെ ഹസ്ബൻഡും രണ്ടുപേരും ഭയങ്കരമായിട്ടുള്ള ഗ്ലാമറസ് പൊസിഷനിലിരിക്കുന്ന സമയമാണ്. അപ്പം ഞാനൊന്ന് ആഗ്രഹം പറഞ്ഞാൽ മതി, അവർ മത്സരമാണ്, അതർവൈസ് മത്സരിക്കുന്നവർ ഈ കാര്യത്തിനും കൂടി അങ്ങ് മത്സരിച്ചു. അച്ഛൻ തിരുവനന്തപുരത്ത് ഇരുന്നുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ ബാങ്ക്, ആൻസർ ബുക്സ്, പിന്നെ അങ്ങനെ സിറ്റ്യൂഷൻ നോട്ട്സ് ഒക്കെ റെഡിയാക്കി കൊണ്ടുവരിക. അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് വേറൊരു വഴിക്ക് കുറേ ബുക്സും കാര്യങ്ങളും ഒക്കെ, നോട്ട്സും നോട്ട്സ് ഇവിടെ നിന്ന് വരുന്നെങ്കിൽ ബുക്സും അപ്പം ഹസ്ബൻഡ് റെഡിയാക്കി കൊണ്ടുവരിക. രണ്ടുപേരും കൂടി മത്സരിച്ച് ഞാൻ പ്രീ ഡിഗ്രി എഴുതുന്നു. അധ്വാനിച്ചതൊക്കെ ഞാനാണ്, പഠിച്ച് പാസ്സാവും, പ്രീ ഡിഗ്രി എഴുതി പാസ്സാവും. അതിനകത്ത് വളരെ കൗതുകകരം എന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഫ്രഞ്ച് ആയിരുന്നു ഞാൻ സെക്കൻഡ് ലാംഗ്വേജ്. ഒരു 6 വർഷത്തെ കുറച്ചല്ലേ നമ്മൾ ഫ്രഞ്ച് പഠിച്ചിട്ടുള്ളൂ. 6 വർഷത്തെ ഗ്യാപ്പിന് ശേഷം ഞാൻ ഫ്രഞ്ച് ട്യൂഷന് പോയിട്ടാണ് ഞാനത് ഫ്രഞ്ച് പഠിച്ചെടുത്തിട്ടൊക്കെയാണ് ഞാൻ ഒരുവിധം ഏകി മോളിൽ ഞെക്കിയത്. ഞാൻ പ്രീ ഡിഗ്രി അങ്ങ് പാസ്സായിരുന്നു, തെറ്റില്ലാത്ത മാർക്കുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം അന്ന് ഞാൻ LLB ജോയിൻ ചെയ്യാനുണ്ടായിരുന്ന പ്രധാന കാരണങ്ങളിൽ ഒന്ന്, സെക്കൻഡ് ലാംഗ്വേജ് ഇനി ഒരെണ്ണം പഠിക്കണ്ട എന്നുള്ളതിലാണ് ഞാൻ അന്ന് പ്രീ ഡിഗ്രിക്ക് LLB അന്ന് ജോയിൻ ചെയ്യാനുണ്ടായിരുന്ന പ്രത്യേക. പിന്നെ ഒരു 5-year കോഴ്സാണ്, അപ്പോൾ 5-year കോഴ്സ് കഴിയുമ്പോൾ പ്രൊഫഷണൽ ഡിഗ്രി കിട്ടും. അല്ലാതെ അന്ന് എനിക്ക് തോന്നുന്നില്ല, എൻ്റെ ഓർമ്മയിലില്ല, അതായത് LLB വക്കീലാവണമെന്നൊക്കെയുള്ളൊരു തോന്നലിലൂടെ ഞാൻ അങ്ങനെ പോയതാണോ എന്ന് എനിക്ക്. പിന്നെ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയില്ല. അപ്പോൾ അങ്ങനെ പ്രീ ഡിഗ്രി പാസ്സായതിനു ശേഷം LLBക്ക് ഞാൻ എൻട്രൻസ് എഴുതി. അല്ല മാഡം, മാഡത്തിൻ്റെ അച്ഛൻ വന്നിട്ട് ഒരു വലിയൊരു പോലീസ് ഓഫീസറാണ്. അപ്പോൾ പ്രീ ഡിഗ്രി തോറ്റ മകൾ എന്ന് പറയുന്ന നാണക്കേടല്ലേ? അച്ഛന് നാണക്കേട് ഉണ്ടായിരുന്നു തോന്നില്ല, കാരണം അച്ഛനും ഒക്കെ വേഗം കല്യാണം കഴിപ്പിച്ച് വിടാനായിരുന്നു തോന്നുന്നത്. അതെനിക്കറിയില്ല, അല്ല അത് ഒന്നാമത് അറിയാഞ്ഞിട്ടല്ല. അത് അദ്ദേഹം അന്ന് അച്ഛനെന്ന് ട്രിവാൻഡ്രം കമ്മീഷണറാണ്, അത് വളരെ ഗ്ലാമറസും പവർഫുള്ളുമായിട്ടുള്ള പൊസിഷൻ. അപ്പം ഗിഫ്റ്റൊക്കെ കിട്ടുമ്പോൾ കൂടുതൽ കിട്ടും എന്നുള്ളത് വിചാരിച്ചിട്ടായിരിക്കും. സ്വർണ്ണമൊക്കെ വരട്ടെ ഉണ്ടല്ലോ, മുതലാളിമാരൊക്കെ കൊണ്ടുവന്ന ഗിഫ്റ്റൊക്കെ വരും. അപ്പോൾ അത് വേറൊരു ഇത്രയും സ്വാധീനമില്ലാത്ത സ്വാധീന ശക്തി ഉള്ള ഒരു പോസ്റ്റിലല്ലെങ്കിൽ കിട്ടില്ല. അപ്പം അതുകൊണ്ട് ആസ്റ്റ സമയത്ത് തന്നെ വേഗം കല്യാണം കഴിപ്പിച്ച് വിടാം. പിന്നെ എന്നാൽ ഡെപ്യൂട്ടി കളക്ടറുടെ ആലോചനയല്ലേ, ചെറിയ കാര്യമാണോ? മാഡത്തിന് ബുദ്ധിമുട്ടില്ല? ഇല്ല, എനിക്ക് നാണക്കേടൊന്നും ഇല്ലായിരുന്നു. എനിക്ക് അതങ്ങനെ അതിനെപ്പറ്റിയൊന്നും എനിക്ക് അങ്ങനെ ഒരു നമുക്കൊരു സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ ഒരു സെൽഫ് റെസ്പെക്റ്റ് എന്നും പറയുന്ന സാധനമൊന്നും എനിക്ക് അന്നുള്ളതായിട്ട് ഫീലിംഗ് ഇല്ല, പിന്നീടാണ് അതൊക്കെ ഡെവലപ്പായെന്ന് തോന്നുന്നു. അപ്പോൾ അന്ന് എനിക്ക് അങ്ങനെ ഒരു ക്ഷീണം, പ്രീ ഡിഗ്രി തോറ്റിട്ട് അവിടെ ചെന്ന് കയറുന്നതിനെ കുറിച്ചിട്ടൊന്നും ഞാൻ ആലോചിച്ചില്ല. എനിക്ക് കല്യാണം കഴിക്കണം, വേഗം കല്യാണം കഴിക്കണം. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണില്ലേ ഇങ്ങനെ സെൽഫ് റോയിങ് ബോട്ടൊക്കെ എടുത്തിട്ട് കായലിൽ കൂടെ പോകുമ്പോൾ, കാശ്മീർ പോകുന്നതും ഒക്കെ, പിന്നെ സ്നോവിൽ കൂടെ ഒക്കെ പോകുന്നത്, അതൊക്കെയാണ് കല്യാണം എന്നാണ് വിചാരിച്ചത്. നമുക്ക് കൂടുതലൊന്നും അങ്ങനെ ചിന്തിക്കുന്നൊന്നുമില്ല. അങ്ങനെ കല്യാണം കഴിക്കുന്നതിനോട് വലിയ ഉത്സാഹത്തിലും താല്പര്യത്തിലും തന്നെയാണ് കല്യാണം കഴിച്ചതൊക്കെ. ആരും അങ്ങനെ നിർബന്ധിച്ചിട്ടൊന്നുമല്ല, എനിക്കും കൂടെ ഇഷ്ടം വന്നിട്ടൊക്കെയാണ് കല്യാണം കഴിച്ചതൊക്കെ. പിന്നീട് അത് കഴിഞ്ഞ് ഇദ്ദേഹം അവിടെ ചെന്ന് കഴിയുമ്പോഴും സത്യത്തിൽ എനിക്ക് കോംപ്ലക്സ് ഒക്കെ തോന്നേണ്ടതാണ്. എന്തുകൊണ്ടാണ് അന്ന് തോന്നാതിരുന്നതെന്ന് എനിക്കറിയില്ല. കോംപ്ലക്സ് തോന്നേണ്ടതാണ്, എൻ്റെ ഇപ്പോഴത്തെ ഒരു ക്യാരക്ടർ വെച്ചിട്ടാണെങ്കിൽ എനിക്കന്ന് വാശി തോന്നേണ്ടതാണ്, ഞാൻ PhD ഒക്കെ എടുക്കേണ്ടതാണ്. കുറഞ്ഞ പക്ഷം അവിടെ ഇരുന്നുകൊണ്ട് പഠിച്ചിട്ട് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്തു തരുന്നുണ്ടായിരുന്നു. അത് അവരുടെ മുമ്പിൽ കെമിയാവണം, കൂടുതൽ കെമിയാവണം, അവരെക്കാൾ കൂടുതൽ കെമിയാവണം എന്നുള്ള ഇപ്പോഴത്തെ ഒരു എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും അപ്രോച്ചും വെച്ചിട്ടാണെങ്കിൽ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് IPSO IAS ഒക്കെ എഴുതിയെടുക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് അത് ചെയ്യാതെ പോയതെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് എനിക്ക് കുറച്ചും കൂടി എനിക്ക് വല്ലാത്ത ബുദ്ധിമാന്ദ്യം പോലത്തെ അങ്ങനത്തെ എന്തോ ഉണ്ടായിരുന്നു, ഇത്രയൊന്നും IQ ഡെവലപ്പായിട്ടുണ്ടായിരുന്നില്ല. എന്തോ
അല്ലെ പിൽക്കാലത്ത്. എനിക്ക് 5-6 വർഷത്തോളം ഞാൻ പഠിക്കാണ്ട് തന്നെ ഇരുന്നതാണ്. അത് മാതാമൃതാനന്ദമയുടെ ഭയങ്കര വിശ്വാസിയായിരുന്നു. മാതാമൃതാനന്ദമയുടെ വിശ്വാസി എന്ന് പറഞ്ഞാൽ ഞാൻ യെസ് ഒരു ഹാർഡ് കോർ ഡിവോട്ടി തന്നെയാണ്. കാരണം ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, പ്രീ ഡിഗ്രി തോറ്റിട്ട് ഒരു 6 വർഷത്തെ ഗ്യാപ്പിൻ്റെ ഇടയിൽ എനിക്ക് ഒരിക്കൽ പോലും അങ്ങനെ ഇനി പഠിച്ചെടുക്കണമെന്നോ അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ തിരുവല്ലയിലാണ്. തിരുവല്ലയിൽ നിന്ന് ഒരിക്കലും ഞാൻ തിരുവനന്തപുരത്ത് വന്ന സമയത്താണ് എൻ്റെ പേരൻസിൻ്റെ വീട്ടിൽ അവരമ്മയും അനിയത്തിയും ഒക്കെ മാതാ അമൃതാനന്ദമയിനെ കാണാൻ പോകുന്നത്. അപ്പം ഞാൻ അന്ന് അവിടെ ഉണ്ട്, ഐ മീൻ തിരുവല്ലയിൽ നിന്ന് ഒരു 2 ദിവസത്തേക്കായിട്ട് വന്നതാണ്. അപ്പം ഇവർ പോകുന്നു, ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് റാണി ചേച്ചിയുണ്ട്. റാണി ചേച്ചിയും എല്ലാവരും കൂടിയാണ് അന്ന് വള്ളിക്കാവിലും മറ്റും പോയി കാണാൻ. അപ്പം അതിന് പോകാനായിട്ട് ഒരുങ്ങുന്ന സമയത്താണ് പോകുന്നു. ഞാൻ അപ്പം ഞാനും അവരുടെ കൂടെ അക്കമ്പനി ചെയ്യുകയാണ്. ബിക്കോസ് ഞാൻ 2 ദിവസം ഉള്ളതുകൊണ്ട് അവരുടെ കൂടെ ഒരു ട്രിപ്പ് പോലെയാണ് ഞാൻ പോകുന്നത്. യാത്ര കഴിഞ്ഞ് അവിടെ ചെന്ന് ഭയങ്കര തിരക്കുണ്ട്, ക്യൂവിൽ നിൽക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ ക്യൂ നിൽക്കുമ്പോൾ റാണി ചേച്ചിയാണ് എന്നോട് പറയുന്നത്, സംഗീത നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പം അമ്മയുടെ അടുത്തെത്തുമ്പോൾ അമ്മ കെട്ടിപ്പിടിക്കും, അപ്പം നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നടക്കും എന്നാണ് പറയണത് എന്ന് പറഞ്ഞു. എനിക്ക് എന്താണ് ചോദിക്കേണ്ടതെന്ന് അറിഞ്ഞൂടാ. ഞാൻ വളരെ ഞാൻ ഹാപ്പി ആയെന്ന് പറയുന്നത് നമ്മൾ തിരുവല്ലയിൽ ആർഡിയുടെ ഭാര്യയൊക്കെ ആയിട്ട് മകനെയൊക്കെ നോക്കി ഉടുമ്പിനിയായിട്ട് കഴിയുകയാണ്. എത്ര വയസ്സാണ് അന്ന്? എനിക്ക് 19, 20, 21 വയസ്സായിരിക്കണം. കല്യാണം കഴിക്കുമ്പോൾ 18 വയസ്സ്. കറക്റ്റ്, കറക്റ്റ്. ഇത് കഴിഞ്ഞിട്ടുള്ള 3-4 കൊല്ലം കഴിഞ്ഞിട്ടുള്ള സമയത്താണ് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ അവിടെ അമ്മയുടെ അടുത്തേക്ക് എത്തുമ്പം എന്താണ് എനിക്ക് അന്ന് ഉണ്ടായിരുന്ന ചിന്ത എന്നൊന്നും എനിക്ക് അങ്ങനെ വാട്ട് മേഡ് മീ തിങ്ക് ഇൻ ദാറ്റ് മാനർ എന്നൊന്നും എനിക്കറിയില്ല. അവിടെ എത്തിയപ്പോൾ ഞാൻ ചോദിച്ചത്, അമ്മ ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ ഞാൻ ചെവിയിലോട്ട് പറഞ്ഞത്, പേരെടുത്ത നല്ല നാടറിയുന്ന ഒരു നല്ല വക്കീലാവണം എനിക്ക്, നാടറിയുന്ന ഒരു നല്ല വക്കീലാവണം എനിക്ക്. എനിക്കിപ്പോഴും വളരെ ക്ലിയറായിട്ട് എനിക്കത് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. അമ്മയുടെ മുഖം, അമ്മ എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ചിരിച്ചു, കയ്യിലേക്ക് ഒരു ആപ്പിൾ എടുത്തു വെച്ചു തന്നു. ഞാൻ അത് വാങ്ങിച്ചിട്ട് ഇങ്ങനെ പോരുകയാണ്. അന്ന് ഞാൻ പ്രീ ഡിഗ്രി തോറ്റു കിടക്കുകയാണ്. പഠിക്കണമെന്നെൻ്റെ മനസ്സിൽ എൻ്റെ ആഗ്രഹം ഒരുപോലും വന്നിട്ടില്ല. വീട്ടുകാരിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, എന്നാൽ ഏതെങ്കിലും ഒരു വക്കീലിനെ കണ്ടിട്ട് എനിക്കൊരു ഫാസിനേഷൻ തോന്നുന്നു, അങ്ങനെ ഏതെങ്കിലും എന്തിനാ ഒരു സിനിമയിലോ വല്ല ഒരു വക്കീലിനെ കണ്ടിട്ട് പോലും നമുക്ക് അങ്ങനെ ഒരു ഫാസിനേഷനോ ഒരു ഇൻസ്പിറേഷനോ തോന്നിയിട്ടില്ല. ആ അവസ്ഥയിൽ ഞാൻ അങ്ങനെ പറയുന്നു, ഞാനും അതങ്ങ് മറന്നു. പിന്നെ നമ്മളിങ്ങോട്ട് പോരുന്നു. പിന്നെ അതുമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രീ ഡിഗ്രി പറഞ്ഞ പോലെ സുരേഷ് നേരത്തെ പറഞ്ഞ പോലെ സുരേഷ് കുമാർ ഭയങ്കര തിരക്കായിട്ടിരിക്കുകയും എനിക്ക് പഠിക്കണമെന്ന് തോന്നുകയും പ്രീ ഡിഗ്രി എഴുതിയെടുക്കുകയും LLB പാസ്സാവുകയും പിന്നെ നാടറിഞ്ഞ ഒരു നല്ല വക്കീലായോ ഞാനെന്നൊക്കെ ഉള്ളത് പറയേണ്ടത് ഞാനല്ല, എൻ്റെ ക്ലയൻറ്റേലാണ്. സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് അഭിഭാഷകരെ എനിക്ക് പരിചയമുണ്ട്. പക്ഷേ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ കാണുന്നത് എപ്പോഴും ഇപ്പം സോഷ്യൽ മീഡിയയിലാണെങ്കിലും പുതിയ പുതിയ വേഷവിധാനങ്ങൾ, മേക്കപ്പുകൾ, പറഞ്ഞ് പ്രത്യേകം ഈ ഹെയർ കളേഴ്സ്. സംഗീത ലക്ഷ്മണൻ ഒരു സെലിബ്രിറ്റി രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? സെലിബ്രിറ്റി ആയിട്ടോ? സെലിബ്രിറ്റി എന്ന് വെച്ചാൽ സെലിബ്രിറ്റീസ് ഒരു ഈ പറഞ്ഞ നമ്മുടെ സിനിമ സീരിയൽ താരങ്ങളുടെ ഒരു ജീവിത രീതിയുണ്ട്. അത്യാവശ്യം പുറത്തു പോകുന്നതും അവരുടെ ഫേസ്ബുക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇൻസ്റ്റാ സോഷ്യൽ മീഡിയ വരുന്നതെന്ന് വെച്ചാൽ അവരൊരു വളരെയധികം മേക്കപ്പൊക്കെ ഇട്ട് അവരുടെ ഡ്രസ്സിങ് ഒക്കെ വേറൊരു ലെവലിലായിരിക്കും. സാധാരണ ഇപ്പം അഭിഭാഷകർ ഞങ്ങൾ നമ്മളെ കാണുമ്പോഴത്തേക്കും അവർ വേറൊരു അങ്ങനെയല്ല. സംഗീത ലക്ഷ്മൺ എന്ന് വെച്ചാൽ പക്ക ഫ്രീ ആണ്. സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും ഈ പുതിയ പുതിയ നമ്മൾ കാണാത്ത പല പല വെള്ളിയിൽ പല കൂടുതൽ വെള്ളിയാണ് ഇഷ്ടം അല്ലേ? പിന്നെ ഡ്രസ്സിങ് ആണല്ലൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഒരു എന്താ വെച്ചാൽ മീഡിയ അറ്റൻഷൻ കിട്ടാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഒരു സെലിബ്രിറ്റി ലൈഫ് ആഗ്രഹിക്കുന്ന ഒരു ലേഡിയാണെന്ന്. സെലിബ്രിറ്റി ലൈഫ് ആഗ്രഹിക്കുന്നതിൻ്റെ അല്ല, അറ്റൻഷൻ ആഗ്രഹിക്കുന്നുണ്ടാവല്ലോ. നമ്മളെല്ലാം ആരായപ്പോൾ അറ്റൻഷൻ ആഗ്രഹിക്കാത്ത ആളുകൾ അല്ല. പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കേണ്ട കാര്യമില്ലല്ലോ, ആക്റ്റീവായിട്ട് നിൽക്കേണ്ട കാര്യമില്ല. ഓഫ്കോഴ്സ് വൺ ഓഫ് ദി ഇൻറ്റൻഷൻസ് അല്ലെങ്കിൽ എൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, ഇത്രയും ആക്റ്റീവായിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്ന് അറ്റൻഷൻ കിട്ടുക എന്ന് തന്നെയാണ്. അതിന് തന്നെ ഞാൻ കള്ളത്തരം പറയേണ്ട കാര്യമൊന്നുമില്ല. അറ്റൻഷൻ കിട്ടുക തന്നെയാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ ശ്രദ്ധിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയാം. പക്ഷേ പ്രത്യേകിച്ചും ഒരു പരിചയം ഇല്ലാത്ത ആളുകൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് ഒരു ലേഡി പരിചയപ്പെടാൻ വേണ്ടി വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് മാഡത്തിൻ്റെ കമ്മലുകളൊക്കെ ശ്രദ്ധിക്കാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കമ്മലുകൾ അവർ ശ്രദ്ധിക്കുന്നതുകൊണ്ടല്ല ഞാനതൊക്കെ ഉപയോഗിക്കുന്നത്. എനിക്കിഷ്ടം എന്നെ ഏത് വിധം അലങ്കരിച്ചാൽ എനിക്ക് ഞാൻ ഐ വിൽ ഫീൽ ഗുഡ് അത് ഞാൻ ചെയ്യും. അത് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതിനൊക്കെ നമ്മൾ നേരം കണ്ടെത്തും, സമയമുള്ളതാക്കി അത് ഏത് ആ വിധം അലങ്കരിച്ചുകൊണ്ട് ഞാൻ കാണുമ്പോൾ വീട്ടിൽ പ്രത്യേകിച്ച് ആരും ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഞാൻ ഒറ്റയ്ക്കാണല്ലോ ജീവിതം. അതാണ് ചോദിക്കാൻ പോയത്. അപ്പം മാഡം, സോറി, സംഗീത ലക്ഷ്മൺ ജീവിതം ഓരോ തവണയും മാഡം കറക്റ്റ് ചെയ്ത് സംഗീത ലക്ഷ്മണെ കൊണ്ടുപോവാണ്. അല്ലല്ല, സോറി. അപ്പം ഞാൻ ചോദിക്കാൻ പോയത് തന്നെയാണ്, ജീവിതത്തിൽ ഒറ്റപ്പെട്ട് പോയതുകൊണ്ട് അത് മറക്കാൻ വേണ്ടിയാണോ ഇങ്ങനെയൊക്കെ ചെയ്തു കിട്ടുന്നത്?
ഒറ്റപ്പെട്ടു എന്നുള്ളൊരു തോന്നലൊന്നും എനിക്കില്ല കേട്ടോ. നിങ്ങളൊക്കെ പറയുമ്പോഴാണ്, ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ചോദിക്കുമ്പോഴാണ് ജീവിതത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണല്ലോ എന്നുള്ളതൊക്കെ വളരെ റെയറായിട്ടുള്ള സിറ്റുവേഷൻസ് ആണ്. ദാറ്റ് ഇസ് നോട്ട് വൺ ഓഫ് ദി, അത് മാത്രമല്ല സിറ്റുവേഷൻസ്, ബട്ട് അങ്ങനെ ഒറ്റയ്ക്കാണെന്നൊക്കെ തോന്നിപ്പോകാറുണ്ട്. പക്ഷെ അതൊരു ത്രൂ ഔട്ട് എൻ്റെ 24/7 എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യമല്ലത്. എൻ്റെ പല കാര്യങ്ങൾക്കും എന്നെ അതൊരു ഡിസിസീവ് ഫാക്ടറും അല്ല, അതല്ല എന്നെ നിയന്ത്രിക്കുന്നതോ എൻ്റെ ഒരു പെർഫോമൻസിലോ എൻ്റെ ലൈഫ് ഫങ്ഷനിങ്ങിൻ്റെ കാര്യത്തിലോ ഒന്നും അതൊരു ഘടകമേ അല്ല. ആ അത് അറ്റൻഷൻ സീക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ ഐ നോ ദാറ്റ് ഐ ആം ബീങ് നോട്ടീസ്ഡ്. അത് ചില ആളുകൾ വളരെ നെഗറ്റീവായിട്ടാണ് കുറ്റം പറയാനായിട്ടായിരിക്കണം നോക്കുന്നത്. അപ്പം എന്തുകൊണ്ടോ നമ്മൾ ഒരു ഒരു ആ ഷെല്ലെന്ന് പറയുന്ന കാലത്തിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്നു കഴിഞ്ഞു, പുറത്തേക്കായി കഴിഞ്ഞു. അത് നമ്മൾ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്തതല്ല, എന്നാൽ തന്നെയും ത്രൂ ദ പ്രോസസ്സിൽ നമ്മൾ അങ്ങനെ ഒരു പബ്ലിക് സ്ക്രൂട്ടിനിക്ക് വിധേയമാവുന്ന രീതിയിലുള്ള ഒരു ചെറിയ ലൈഫാണ് എൻ്റെ അത്. ഒരു ചെറുതെങ്കിലും ഒരു പബ്ലിക് സ്ക്രൂട്ടിനി ശ്രദ്ധിക്കുന്നുണ്ട് ആളുകൾ, നല്ല രീതിയിലും അല്ലാതെയും ശ്രദ്ധിക്കുന്നുണ്ട്. ഞാനൊരു പല രീതിയിലും സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ ഫേസ്ബുക്കിലൊക്കെ വരുന്ന, ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വരുന്ന മെസ്സേജസ് നമ്മൾ നോക്കിയാൽ, പ്രത്യേകിച്ച് സ്ത്രീകളിൽ, അവർ എൻ്റെ അടുത്ത് എത്രയോ സ്ത്രീകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, വല്ലാതെ മൂഡ് ഔട്ട് ആകുമ്പോൾ മാഡത്തിൻ്റെ പ്രൊഫൈലിൽ വന്ന് ഒരു ചിലതൊക്കെ വായിച്ചിട്ട് പോകും, അവിടെ നിന്ന് കിട്ടുന്ന ഒരു എനർജി ഭയങ്കരമാണ്. അത് പിന്നെ ഒറ്റയ്ക്ക് ഷോപ്പിങ്ങിന് പോകുന്നതിനെ കുറിച്ച്, ഒറ്റയ്ക്ക് യാത്ര പോകുന്നതിനെ കുറിച്ചിട്ടൊക്കെ. ഞാനല്ലല്ലോ, വീട്ടിലൊരാളില്ലേ,